വൈദിക സംഘത്തിൻ്റെയും ബസ്ക്യാമ അസോസിയേഷൻ്റെയും കൂടെ സംയുക്തമായ ഒരു മീറ്റിങ് ഉണ്ടാകുവാനായിട്ട് പ്രസിഡൻ്റ് വളരെയധികം സമയം ആഗ്രഹിച്ചെങ്കിലും എൻ്റെ പ്രോഗ്രാമിൻ്റെ ബാഹുല്യം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളതിൽ സന്തോഷിക്കുന്നത് ഞാനാണ്. ഏതായിരുന്നാലും കുടുംബങ്ങളെ ഒരുമിച്ച് കാണാൻ ഇടയായതിൽ വലിയ സന്തോഷമുണ്ട്. 1985 ഈ പ്രസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറിയായി 91 മുതൽ വൈദിക സംഘത്തിൻ്റെയും ഇസ്ലാം അസോസിയേഷൻ്റെയും പ്രസിഡൻ്റായിട്ടുമൊക്കെ ചുമതല നിർവഹിച്ചിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ഞാൻ തിരിച്ച് ഓർമ്മിക്കുകയായിരുന്നു. ആ കാലങ്ങളിൽ നിന്നെല്ലാം വളരെയധികം പുരോഗമനം വൈദിക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ബസ്ക്യാമ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വൈദികൻ്റെ ആത്മബോധവും ജീവിതശൈലിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ പ്രഭാഷണങ്ങൾ തുടർന്ന് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല. ഇന്ന് ഈ സമ്മേളനത്തിൽ എന്താണൊരു സന്ദേശം നൽകാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ ആലോചിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ദിവസം 15 മെയ് പരിശുദ്ധ കന്യാമറിയാമിനെ മധ്യസ്ഥതയിൽ കതിരുകൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത പെരുന്നാളാണിന്ന് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പെങ്കീസ നമസ്കാരത്തിൽ നിന്ന് ഇന്നത്തെ ദിവസത്തെ ആരാധനയെക്കുറിച്ച് വായിക്കുകയുണ്ടായി. തക്സോദി എൽദാസാലോഹോ ദ അൽ ഷെബിലോ എന്നുള്ളതാണ് പെങ്കീസ നമസ്കാരത്തിൽ കിടക്കുന്ന ടൈറ്റിൽ. ഇപ്പോൾ അത് കുതുകമായി വായിച്ചപ്പോൾ സന്ധ്യാ നമസ്കാരം മുതൽ 3 നമസ്കാരം വരെയുള്ള എല്ലാ യാമങ്ങളിലേക്കും പ്രത്യേകമായി ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നൽകുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഗീതങ്ങൾ വായിക്കുകയുണ്ടായി. അത് മുഴുവനും ഇന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ കുറേ സമയമെടുത്തുവെങ്കിലും എനിക്കൊരു കുറ്റബോധമുണ്ടായത് ഇത്രയും റിച്ചായിരിക്കുന്ന ഒരു വേദശാസ്ത്ര വീക്ഷണം ഈ ദിവസത്തെക്കുറിച്ച് നമുക്കാർക്കും അറിയില്ലല്ലോ എന്നുള്ളതാണ്. കുറേയേറെ സന്ദേശങ്ങൾ അതിനകത്തുണ്ട്. എല്ലാ സന്ദേശങ്ങളും പറയുവാനായിട്ട് സാധിക്കില്ല. കാരണം രാത്രി പ്രാർത്ഥനയുടെ 3 കൗമകൾക്ക് സാധാരണ കോലകൾ കൂടാതെ മദറോശോയും സൂഖീസോയും ഒക്കെ ഉണ്ട്. അതിൻ്റെയും ദീർഘമായിരിക്കുന്ന ഗീതങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് കണ്ണോടിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ
നമുക്ക് ധ്യാനിക്കാനും പഠിക്കാനും പറ്റുന്നതായ വലിയ സന്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി. അതിൽ ഒരു സന്ദേശം മാത്രമാണ് ഇവിടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ പറയുന്നത്, കാർഷിക പ്രാധാന്യമുള്ള കർഷകരുടെ ഒരു പെരുന്നാളാണിത്. വിത്തുകളെക്കുറിച്ച് പ്രതിയുള്ള പെരുന്നാൾ പോലെ തന്നെ കർഷകരുടെ പ്രാർത്ഥനയാണ്. ചുരുക്കമായിട്ട് അവരുടെ പ്രാർത്ഥന, അവർ നട്ടിരിക്കുന്നതായ വിത്തുകൾ ചെടികളായി രൂപപ്പെട്ട് അതിൽ കതിരുകളുണ്ടായി, ആ കതിരുകൾ നല്ല പോഷകമുള്ള മണികളെ പുറപ്പെടുവിച്ച് അങ്ങനെ അവർക്ക് അനുഗ്രഹം ലഭിക്കുവാൻ, അവരുടെ ജീവിത സന്ധാരണത്തിന് അനുഗ്രഹം ലഭിക്കുവാൻ പരിശുദ്ധ കന്യാമറിയാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതാണ് ആ കർഷകരുടെ പ്രാർത്ഥന. അവരുടെ അവർ നട്ടിരിക്കുന്ന വിതച്ചിരിക്കുന്ന വിത്ത് ഫലസമൃദ്ധമാകുന്നതിനുള്ള കന്യാമറിയാമിൻ്റെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന ഒരു വേദശാസ്ത്രമാണ് പ്രധാനം. ആ പിന്നിലുള്ള വേദശാസ്ത്രമെന്ന് പറയുന്നത്, ലോകത്തെ മുഴുവനും സമൃദ്ധമായ മണികളുള്ള കതിരായി ലോകത്തിന് മുഴുവൻ സമൃദ്ധമായ ഭക്ഷണം നൽകുവാൻ, അത് വേദശാസ്ത്ര ചിന്തയിലാണ് പറയുന്നത്. രക്ഷ എന്ന് പറയുന്ന പാപത്തിൻ്റെ വീഴ്ചയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷപ്പെടുത്താനുള്ള സമൃദ്ധിയുടെ ഫലങ്ങളായി തീരുന്നതിന് ദൈവം തമ്പുരാൻ പ്രവർത്തിച്ച ആ പ്രവർത്തനത്തെക്കുറിച്ചാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. പ്രത്യേകിച്ച് അതിലുള്ള സന്ധ്യയ്ക്കും പ്രഭാതത്തിലും മൂന്നാം മണിയിലുമുള്ള ബോവൂസകളിലാണ് ആ വേദശാസ്ത്രം കൂടുതലായിട്ട് എടുത്തു പറയുന്നത്. ലോകമാകുന്ന വയൽ, എല്ലാവരും വേദശാസ്ത്രം പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് മനസ്സിലാവും. ലോകമാകുന്ന വയലിൽ ആദാമിനെ ദൈവം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെടുത്ത് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമാകുന്ന ഫലം, അല്ലെങ്കിൽ കതിരുള്ള മണികൾ, ആ കതിരുള്ള മണികൾ ലോകത്തിനു മുഴുവനും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും പ്രയോജനകരമായി തീരുന്നതിനാണ് ആദാമിനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ ചെടി വളർന്ന് കതിരുണ്ടായപ്പോൾ ആ കതിരിലെ മണികളെല്ലാം പതിരായിപ്പോയി. കാരണം അവൻ്റെ പാപം മുഖാന്തരം. അങ്ങനെ പാപത്തിനടിമപ്പെട്ട മനുഷ്യവർഗത്തിന് വീണ്ടും രക്ഷയുണ്ടാകുന്നതിന് കന്യകമറിയാമാകുന്ന വയലിൽ ദൈവം തമ്പുരാൻ രണ്ടാമത് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ നിന്ന് നല്ല കതിരുകളുണ്ടായി. ആ കതിരുകൾ ലോകത്തിനെല്ലാം ഫലദായകമായി തീർന്നു. അതുപോലെ ഞങ്ങൾ നട്ടിരിക്കുന്നതായി ഈ വിത്തുകളെല്ലാം വളർന്ന് യേശുക്രിസ്തുവിൽ കൂടി ലോകത്തിനെല്ലാം സമൃദ്ധമായ മണികളുണ്ടായ കതിരുകളെപ്പോലെ
ഞങ്ങളുടെ ഈ ചെടികളിലും നല്ല കതിരുകളുണ്ടായി, പതിനൊന്നുമില്ലാത്ത നല്ല മണികളായി രൂപപ്പെടുവാൻ കന്യാമറിയാം പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഇതതിൻ്റെ രത്ന ചുരുക്കമായി ഞാൻ പറഞ്ഞു. പക്ഷേ വളരെ വളരെ വിശദമായി വർണ്ണനകൾ അനേകമായിട്ട് ഈ ഗീതങ്ങളിലുണ്ട്. ഇത് ഞാൻ ചിന്തിച്ചതായ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ സഭയാവുന്ന വയലിൽ നല്ല ഫലസമൃദ്ധമായ മണികൾ ഉണ്ടായി ഈ ലോകത്തിന് മുഴുവൻ, സഭയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ സമൃദ്ധമായിരിക്കുന്ന ഭക്ഷണം നൽകുവാൻ ദൈവം സഭയിൽ തിരഞ്ഞെടുത്ത വയലുകളാണ് വൈദിക സംഘം. വൈദികം എന്ന് പറയുമ്പോൾ അസ്ക്യാമ്മമാരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വൈദിക കുടുംബം എന്ന് പറയുന്നത് സഭയിൽ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന, തിരഞ്ഞെടുത്ത് നട്ടതായ ഒരു ചെടിയാണ്. ഈ ചെടിയിൽ നിന്ന് ഫലസമൃദ്ധമായിരിക്കുന്ന കതിരുകൾ ഉണ്ടാവണം, മണികൾ നിറഞ്ഞു നിൽക്കുന്ന കതിരുകളുണ്ടായി സഭയ്ക്കും സമൂഹത്തിനും അതിൻ്റെ വിശപ്പടക്കാനായിട്ട് കഴിയുന്ന കതിരുകളായി നാം തീരേണ്ടത് ആവശ്യമാകുന്നു. ഈ ചിന്തയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇത് ഒരു ആത്മബോധ്യത്തിന് വേണ്ടി നിങ്ങളോട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വൈദികൻ്റെ ആത്മബോധം എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്താ വിഷയം തന്നെ. സെൽഫ് അവെയർനെസ്, ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും നേരെ വിരൽ ചൂണ്ടുവാനോ അല്ല, ഓരോരുത്തരും സ്വന്തമായി ഉള്ളിലേക്ക് വിരൽ ചൂണ്ടുവാനാണ് ഈ സമയം ഉദ്ദേശിക്കുന്നത്. സഭയ്ക്കും സമൂഹത്തിനും ഫലദായകമായിരിക്കുന്ന ഭക്ഷണമണികൾ പുറപ്പെടുവിക്കുന്ന കതിരുകളാണോ നമ്മൾ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഏത് കാലഘട്ടത്തിലും നമുക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള സുഖസൗകര്യങ്ങളും അതോടൊപ്പം തന്നെ വെല്ലുവിളികളും ഉണ്ട്. ശാസ്ത്ര സാങ്കേതിക വളർച്ച മനുഷ്യന് സന്തോഷം നൽകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളികൾ മനുഷ്യൻ്റെ എല്ലാ സാൻമാർഗിക ജീവിതശൈലിയെയും പിടിച്ചു നിർത്താനായിട്ട് ഭാരപ്പെടേണ്ട സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്നതായ വൈദിക കുടുംബങ്ങൾ നമുക്ക് ഫലപ്രദമായിരിക്കുന്ന ഭക്ഷണം കൊടുക്കുവാനായിട്ടുള്ള, സഭയ്ക്കും സമൂഹത്തിനും ഭക്ഷണം കൊടുക്കാനുള്ള കതിരുകളായി തീരുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകൾ എന്തുമാത്രം ആത്മാർത്ഥതയോടുകൂടെയും സമർപ്പണത്തോടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ അതാവശ്യമായിരിക്കുന്ന നല്ല കതിരുകളും മണികളുമായി രൂപപ്പെടുകയുള്ളൂ. ഏത് ചെടിയും അതെവിടെ നട്ടിരിക്കുന്നു എന്നുള്ളതും
അതിനെന്തുമാത്രം വളം ലഭിക്കുന്നുവെന്ന് വെള്ളം ലഭിക്കുന്നു എന്നുള്ളതും നല്ല കതിരുകളും നല്ല മണികളും ഉണ്ടാകാൻ കാരണമാണ്. നല്ല വെള്ളവും വളവും ലഭിക്കുന്നതായ ചെടികൾക്ക് നിശ്ചയമായിട്ടും നല്ല മണികളും മണികൾ നിറഞ്ഞതായ കതിരുകളുമായി പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. അത് ഉടമസ്ഥർക്ക് മാത്രമല്ല, പറവജാതികൾക്കും അത് പ്രയോജനമാണ്. അഥവാ നാം ഉൾപ്പെടുന്ന സമൂഹത്തിന്, സഭയ്ക്ക് മാത്രമല്ല എല്ലാ സമൂഹത്തിനും ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യർക്കും നമ്മൾ മുഖാന്തരം നമ്മൾ നല്ല സമൃദ്ധമായ മണികളായി തീരുമ്പോൾ സമൂഹത്തിനും അതിന് പ്രയോജനമുണ്ടാവും. അതുകൊണ്ട് അതിനത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് വെള്ളവും വളവും എന്നുള്ളത് നമുക്കറിയാം. മഴ കൊണ്ട് വെള്ളം ലഭിക്കും, വളം നമുക്ക് ഇട്ടാൽ ലഭിക്കും. ശരിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ചുരുക്കമായി പറയട്ടെ, പ്രാർത്ഥനയും നോമ്പും ഉപവാസവുമാണ് നമ്മുടെ വളം. നമ്മുടെ വളവും വെള്ളവും എന്ന് പറയുന്നത് പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, വേദപുസ്തക വായന ഇതാണ്. ഇത് സമൃദ്ധമായി നമുക്ക് ലഭിക്കണം. ദൈനംദിനം വേദപുസ്തകം വായിക്കാൻ അല്പം സമയം കണ്ടുപിടിക്കുന്നവരെത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നവർ നമ്മൾ എത്ര പേരുണ്ട് ആത്മാർത്ഥമായി എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുമ്പോൾ വിശുദ്ധ കുംഭസാരം അനുഷ്ഠിക്കുന്ന വൈദിക കുടുംബങ്ങൾ എത്രയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എങ്കിലും യാമപ്രാർത്ഥനകളെല്ലാം നടത്തുവാൻ വൈദിക കുടുംബങ്ങൾ ബാധ്യസ്ഥമാണ് എങ്കിലും രാവിലെയും വൈകിട്ടുമെങ്കിലും നമ്മൾ നടത്തേണ്ടതായ പ്രാർത്ഥനകളും രഹസ്യ പ്രാർത്ഥനകളുമൊക്കെ വൈദികർ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് ചെയ്യുന്നവരെത്ര പേരുണ്ട് എന്ന് കണക്കെടുക്കുകയല്ല, സ്വയം ചോദിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഈ വെള്ളവും വളവും സമൃദ്ധമായി കിട്ടുന്നില്ല എങ്കിൽ നമ്മിൽ നിന്ന് പതിരുള്ള കതിരുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിന് മറ്റാരെയും പഴിച്ചിട്ട് നമുക്ക് കാര്യമില്ല. സമൃദ്ധമായിരിക്കുന്ന മണികളുള്ള കതിരുകളാകണമെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് വെള്ളവും വളവുമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് പകരം വേറൊന്നില്ല, അതിന് പകരം വയ്ക്കുവാനായിട്ട് വേറൊന്നില്ല. പണ്ട് കണിയാന്മാരൊക്കെ കഷായത്തിന് കുറിക്കുമ്പം ഇന്ന മരുന്ന് കിട്ടിയില്ലെങ്കിൽ പകരം ഇന്ന മരുന്നെന്ന് പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പകരം ഇവിടെ ഇല്ല. ഇതിന് പകരമായിട്ട് നമ്മൾ എന്തെല്ലാം, നമ്മൾ വലിയ സംഘാടക ശക്തിയുള്ളവരായിരുന്നാലും വലിയ പ്രസംഗ ചാതുര്യമുള്ളവരായിരുന്നാലും വലിയ സംഗീതജ്ഞന്മാരായിരുന്നാലും ഒന്നും പ്രയോജനമില്ല. നാം പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും വേദപുസ്തക വായനയിലും കൃത്യമായ കുംഭസാര ജീവിതത്തിലും വളർന്നില്ലെങ്കിൽ സഭയ്ക്ക് സമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മിൽ നിന്ന് സമൂഹത്തിനും ഭക്ഷണം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്, നമ്മുടെ ഉത്തരവാദിത്വം നമ്മിൽ തന്നെ ഒതുങ്ങുവാനുള്ളതല്ല. നമ്മുടെ ഉത്തരവാദിത്വം സമൂഹത്തോട് മുഴുവനായിട്ടുള്ളതാണ്. നമ്മുടെ ആത്മീയമായ ചൈതന്യം ലോകത്തിന് മുഴുവനായി നൽകുവാനുള്ളതാണ്. ഇന്നലെ ഞാൻ പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിൽ
ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് വായിക്കുകയായിരുന്നു. ക്വാണ്ടം ഫിസിക്സും വേദങ്ങളും കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു ആത്മീയ പ്രഭാഷണമാണ് ആ ലേഖനം. അതിനകത്ത് അടിസ്ഥാന തത്വം ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ മുഴുവനുമുള്ളതായ തന്മാത്രകൾ, ദേ ആർ ഇൻ്റർ റിലേറ്റഡ് എന്നാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് പറഞ്ഞത്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് ആത്മീയ പ്രഭാഷകൻ പറയുന്നത്, വേദങ്ങളുടെയും ആത്മീയ പ്രബോധനങ്ങളുടെയും എല്ലാം ഉള്ളിൽ കിടക്കുന്നത് പ്രപഞ്ചത്തിലെ മനുഷ്യനും അതുപോലെ തന്നെ മൃഗങ്ങളും ഇഴജാതികളുമെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ശക്തിയാണുള്ളത് എന്നാണ്. ഈ ശക്തിയാണ് ക്രിസ്തുവിന് മുമ്പ് 600 ഹെരാക്ലിറ്റസ് ലോഗോസ് എന്ന് വിളിച്ചതും 1st century വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അത് ക്രിസ്തുവാണെന്ന് പഠിപ്പിച്ചതും എല്ലാം. പക്ഷേ ആ ക്രിസ്തുവാണെന്ന് പഠിപ്പിച്ചപ്പോഴും എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ക്രിസ്തുവെന്ന് പഠിപ്പിച്ചപ്പോൾ ഇതെല്ലാം നമ്മിലേക്കും വരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ മുഴുവനായിരിക്കുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ സാധനങ്ങളോടും നമ്മൾ ഇൻ്റർ കണക്റ്റഡാണ്. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് ഗ്രീക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ഫിലോസഫിയിൽ പറയുന്നത് മാൻ ഈസ് എ മൈക്രോകോസം എന്നാണ്. മനുഷ്യനൊരു മൈക്രോകോസമാണ്, മാക്രോകോസമായ യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൻ്റെ ഒരു മൈക്രോകോസമാണ് മനുഷ്യനെന്ന് പറയുന്നത് എത്രയോ ശരിയായിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ച് പോയത് കൊണ്ടായില്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മൈക്രോകോസത്തിലെ ഒരണുവിൽ ഉണ്ടാകുന്ന ദോഷം ഈ മാക്രോകോസത്തെ മുഴുവനും ബാധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു നെർവിനെ ബാധിക്കുന്നത് ശരീരത്തെ മുഴുവനും അസ്വസ്ഥമാക്കും. അതുപോലെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ നെർവസാണ്. നമ്മിലുണ്ടാകുന്ന അപചയങ്ങൾ ഈ നമ്മുടെ സമൂഹത്തെ മാത്രമല്ല, നമ്മൾ ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കുന്ന ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സിസ്റ്റത്തെയും അത് ബാധിക്കുന്നതാണ്. അതുപോലെ നമ്മിൽ നിന്നുണ്ടാകുന്ന ഏത് നന്മ പ്രവൃത്തിയും നല്ല പ്രവൃത്തിയും നമ്മളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, അതിൻ്റെ ആന്ദോളനങ്ങൾ, ഓസിലേഷൻസ്, ദാറ്റ് വിൽ അഫക്ട് ദ ഹോൾ സിസ്റ്റം ഓഫ് ദ യൂണിവേഴ്സ്. അതുകൊണ്ട് ഇത് രണ്ടുമുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ നല്ല കതിരുകളായി തീരുന്ന അണികളായി തീരുമ്പോൾ നമ്മുടെ നന്മ പ്രവൃത്തികൾക്ക് നമ്മിൽ മാത്രമല്ല അതിൻ്റെ സ്വാധീനം പ്രപഞ്ചത്തിൽ മുഴുവനും ഉണ്ട്. ബിക്കോസ് വി ആർ ഇൻ്റർ റിലേറ്റഡ് ടു ദ ഹോൾ യൂണിവേഴ്സ്. യൂണിവേഴ്സിന് മുഴുവനും ഇൻ്റർ റിലേറ്റഡാണ്. അതുകൊണ്ട് നന്മയായാലും തിന്മയായാലും കതിരായ നല്ല മണികളായാലും പതിരായാലും ഇത് രണ്ടിൻ്റെയും ഗുണം ദോഷം പ്രപഞ്ചത്തെ മുഴുവനും ബാധിക്കുന്നു എന്നുള്ളതായ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആ സത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം നിയന്ത്രിക്കുവാനെന്നുള്ളത് പ്രത്യേകമായി ഈ സമയത്തെ ഓർപ്പിക്കുകയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ വിളിയാണ്. ഇതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ വിളിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യം എന്ന് പറയുന്നത്. നമ്മളാരും പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ നമ്മളാരും ആഗ്രഹിച്ചിട്ട് ലഭിച്ചതോ അല്ല. ആരൊക്കെ ആഗ്രഹിച്ചാലും ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമുക്കാർക്കും ലഭിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗമാണ്. ആ നിയോഗത്തിൽ നമ്മുടെ ദൗത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തെയും അഥവാ നമ്മുടെ ക്രിസ്തീയ സഭയെയും അതുപോലെ അല്ലാത്തതായ ആളുകളെയും നമ്മൾ അറിഞ്ഞില്ല അല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും അവരെല്ലാം നമ്മളോട് യോജിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ചുരുക്കമായിട്ട് വളരെ ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്.
ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഓർത്തഡോക്സ് സഭാംഗങ്ങളായ അധ്യാപകർ പഠിപ്പിച്ച് ക്ലാസ്സുകളിൽ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചവരല്ല. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ആളുകളും എത്രയോ കൃഷ്ണപിള്ള സാറും മുഹമ്മദ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഈശ്വരജ്ഞാനം ദൈവജ്ഞാനം ലഭിച്ചതാണ്. അതിൽ നിന്നാണ് അപ്പോൾ ഈ സമൂഹം വളരുന്നത്. ആ ഇൻകോർപ്പറേഷനിലാണ് സമൂഹം വളരുന്നത്. ആ ഇൻകോർപ്പറേഷൻ്റെ പ്രതിബദ്ധതയും നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണ്. ആ ശ്രേഷ്ഠമായ വിളിക്ക് ഇങ്ങനെയൊരു പ്രതിബദ്ധതയുടെ വെല്ലുവിളിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. പലപ്പോഴും അതിന് വിപരീതമായിരിക്കുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ വളരെയധികം വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാനും ഞാനുൾപ്പെടുന്നതായ നമ്മുടെ ഈ വൈദിക കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള അവജയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷേ അത് കാലദേശമായിട്ടൊക്കെ കുറവാകുന്നെങ്കിലും സമൂഹം മുഴുവനും അതിനെ അപലപിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കണം. നന്മ നമ്മിൽ നിന്നുണ്ടായാൽ ഒരുപക്ഷേ സമൂഹമെല്ലാം അത് അതുപോലെ ശ്രേഷ്ഠപ്പെടുത്തുകയോ ബഹുമാനിക്കുകയോ ചെയ്യണമെന്നില്ല. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ അതെന്നും ഉള്ളതാണ്. നമ്മുടെ അപജയങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മളെ വിമർശിക്കുന്നതിനും നമ്മിൽ നിന്ന് അപ്രതീക്ഷിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ വിളി അതല്ല. നമ്മളെ മാത്രം ബാധിക്കുന്നത് ലോകം മുഴുവനും ഗ്ലോബലായിരിക്കുന്ന ഒരു സ്വാധീനം അതിനുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അത് ലോകം മുഴുവനായി പേരുന്നു. ഓരോ പ്രയാസഘട്ടങ്ങളും വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം വിഷമിക്കുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഒഴിവാക്കാൻ പാടില്ല. ആരെ വിളിച്ച് ചോദിച്ചാലും ഏത് വൈദികസ്ഥാനിയോ വിളിച്ച് ഞാൻ ചോദിച്ചാലും മനോഹരമായി അതിനെ ന്യായീകരണങ്ങൾ പറയാൻ അവർക്കുണ്ട്. സത്യമകലെയായിരിക്കും. ഇത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഏതായിരുന്നാലും നമ്മുടെ വിളി ഒരു ഗ്ലോബൽ ഡയമെൻഷനുള്ള വിളിയാണ്. ആ ഗ്ലോബൽ ഡയമെൻഷനിലുള്ളതായ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയായിരിക്കുന്നത് സാക്ഷ്യമായിരിക്കുന്നത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള നല്ല ഫലങ്ങൾ മണികൾ ഉള്ള ചെടികളുടെ കതിരുകളായി ഞങ്ങൾ നമുക്ക് തീരുവാൻ ഇടയാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.